JCI കാസർഗോഡ് എംപയറിന്റെ ആഭിമുഖ്യത്തിൽ ഐറ ഇവന്റ്സ് ഗനിമി ഡിസൈൻ എന്നിവരുടെ സഹകരണത്തോടെയുള്ള ഷീഫെസ്റ്റ് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. വനിതാ സംരംഭകരെ മാത്രം അണിനിരത്തി വനിതകളുടെ കൂട്ടായ്മയിൽ കാസർഗോഡ് സംഘടിപ്പിക്കുന്ന ആദ്യത്തെ എക്സ്പോയാണിത്. ഭീമ ജ്വല്ലറി പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ്. സോഷ്യൽ മീഡിയയിലൂടെയും വീട്ടിൽ നിന്നും സംരംഭങ്ങൾ നടത്തി വരുന്ന വനിതകളെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് JCI കാസർഗോഡ് എംപയർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് പുലിക്കുന്ന് സന്ധ്യാരാഗം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ഷീഫെസ്റ്റ് JCI മേഖലാ പ്രസിഡന്റ് നിജിൽ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. വസ്ത്രങ്ങൾ, ഹോംമെയ്ഡ് ഭക്ഷ്യവസ്തുക്കൾ, കരിയർ ഗൈഡൻസ്, ഗാർഡനിങ് തുടങ്ങി വിവിധ മേഖലകളിലെ 40 വനിതാ സംരംഭകരുടെ സ്റ്റാളുകൾ ഷീഫെസ്റ്റ് എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും. ബേക്ക് കേക്ക് കോമ്പറ്റീഷൻ, മെഹന്തി കോമ്പറ്റീഷൻ, കലാപരിപാടികൾ, സ്പോർട് ഗെയിംസ് തുടങ്ങിയവയും നടക്കും. വ്യവസായ സാമൂഹ്യ സേവന രംഗങ്ങളിൽ ശ്രദ്ധേയരായ വനിതകളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഡോക്ടർ ജയലക്ഷ്മി സൂരജിനെ ഹ്യൂമാനിറ്റേറിയൻ അവാർഡും ഷിറോ ഡിസൈനിങ് ഉടമ ആയിഷ സനയ്ക്ക് മികച്ച വനിതാ സംരംഭക അവാർഡും സമ്മാനിക്കും. സ്ത്രീകൾ ആയ ഓണ്ടർപ്രണേഴ്സിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയായിട്ട് ഷീഫെസ്റ്റ് 2023 എന്ന പേരിൽ നമ്മൾ ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ സന്ധ്യാരാഗത്തിൽ നടക്കാൻ പോവുകയാണ്. ലേഡീസിൻ്റെ തന്നെ സ്റ്റാൾസാണ്, 40-ൽ പരം സ്റ്റാൾസാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം കോമ്പറ്റീഷൻസ് കൂടി നടക്കുന്നുണ്ട്. മെഹന്തി കോമ്പറ്റീഷൻ ഉണ്ട്, കേക്ക് ബേക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്. 11-ാം തീയതി കേക്ക് കോമ്പറ്റീഷനും 12-ാം തീയതി മെഹന്തി കോമ്പറ്റീഷനുമാണ് നടക്കുന്നത്. JCI കാസർഗോഡ് എംപയറിൻ്റെ 2 അവാർഡുകൾ കൂടി പ്രഖ്യാപിക്കുകയാണ്. ഒന്ന് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്, എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡ്രീം ഫ്ലവറിൻ്റെ ഓണറായ ഡോക്ടർ ജയലക്ഷ്മി സൂരജ്. പിന്നെ വരുന്നത് ലേഡി ഓൺട്രപ്രണർ അവാർഡാണ്. അത് ഈ അതിനു വേണ്ടിയിട്ട് സെലക്ട് ആയിട്ടുള്ളത് നമ്മുടെ ഷീറോ ഡിസൈൻസ് എന്ന് പറയുന്ന സെന ഐഷത്ത് സെനയാണ്. അപ്പോൾ ഈ 2 അവാർഡുകൾ കൂടി നമ്മൾ അവിടെ വെച്ച് നൽകുന്നതാണ്. JCI കാസർഗോഡ് എംപയർ പ്രസിഡന്റ് ഫാത്തിമത്ത് റോസാന, മേഖലാ ഓഫീസർ ഷിഫാനി മുജീബ്, ഡയറക്ടർമാരായ ഷറഫുനിസ ഷാഫി, ഇഷാന അർഷാന അബിയ, ഷീഫെസ്റ്റ് കോർഡിനേറ്റർമാരായ ഫെമീന അൽതാഫ്, റിസ്വാന ഷബാന ഷാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.